ഞാൻ സാധാരണക്കാരോട് ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ കുട്ടികൾ മദ്രസ പഠിപ്പിക്കാത്ത കുട്ടികളില്ലല്ലോ. മുസ്ലിമീങ്ങളെ പോലെ മതം പഠിപ്പിക്കുന്നവർ ആരാണ് ഉള്ളത്? ഈ കേരളത്തിൽ എവിടെയെങ്കിലും ദീന് പഠിക്കാത്ത മക്കളുണ്ടോ? അള്ളാഹുവിനെ പറ്റി ഒരു മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും അറിയൽ നിർബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാത്ത മക്കളുണ്ടോ? ഏത് പാവപ്പെട്ടവനും തന്റെ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കുന്നു. മദ്രസ ഇല്ലാത്ത പ്രദേശം മുസ്ലിമീങ്ങുള്ള പ്രദേശങ്ങളുണ്ടോ? എല്ലാവരും മക്കളെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, അമ്പിയാക്കളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, മലക്കുകളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, അന്ത്യനാളിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ ഈ വിശുദ്ധ വചനം നമ്മൾ നിങ്ങൾ ഓർത്തു നോക്കൂ, എല്ലായ്പ്പോഴും പറയുന്ന ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ. നിങ്ങളറിയില്ലേ, നമുക്കറിയാമല്ലോ, മുത്തു മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യന്റെ എല്ലാ അമലുകളും തൂക്കുന്നുണ്ട്, നന്മകൾ തൂക്കുന്നുണ്ട്, തിന്മകൾ തൂക്കുന്നുണ്ട്. ഈ നന്മയും തിന്മയും കൃത്യമായി തൂക്കിയിട്ടാണ് അവന് പ്രതിഫലം കണക്കാക്കുന്നത്. ഓരോ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത നന്മകളെല്ലാം ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ച് തൂക്കപ്പെടുന്നുണ്ട്, അവൻ ചെയ്ത തിന്മകളും വെച്ച് തൂക്കപ്പെടുന്നുണ്ട്. അണുമണി തൂക്കം നന്മയാണ് മുൻതൂക്കമായതെങ്കിൽ അവൻ എന്തുമാത്രം തൃപ്തിയുള്ള സൗകര്യമുള്ള സുഖമുള്ള ജീവിതത്തിലോ ആ ജീവിതത്തെ പറ്റി വർണ്ണിക്കാൻ കഴിയില്ല. ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള സ്വർഗം, ഈ സ്വർഗത്തിലെ സുഖങ്ങളോ, ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളോ, ഈ സ്വർഗത്തിൽ പടച്ചറബ് തയ്യാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഇന്ന് വരെ ഒരു മനുഷ്യനും അറിയില്ല, ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ഒരാളും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്ന് വരെ ഉദിച്ചിട്ടില്ല. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ട് അത് ഖുർആനിൽ പടച്ചറബ് പറഞ്ഞിട്ടില്ല, ഹദീസുകളിൽ അത് മുത്തുനബി പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്ന് വരെ ഉദിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിച്ചതല്ല സ്വർഗമെന്ന് പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് പടച്ചറപ്പ് സ്വർഗത്തിൽ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി ഒരാൾക്കും അറിയില്ല. സ്വർഗത്തെ പറ്റി നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട്? അത് സ്വർഗത്തിലെ വെറും എക്സാമ്പിൾ മാത്രമാണ് എന്നല്ലാതെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് ഒരാൾക്കും അറിയില്ല. അത് ചിന്തിക്കാൻ കഴിയില്ല. അത്രയ്ക്കും സുഖമായ സുന്ദരമായ സ്വർഗമാണ്. അണുമണി തൂക്കം നന്മയാണ് കൂടുതലെങ്കിൽ. അതേസമയത്ത് നന്മയും തിന്മയും അങ്ങ് തൂക്കപ്പെടുമ്പോൾ അണുമണി തൂക്കം തിന്മ കൂടുതലാ, എത്ര കുറഞ്ഞ കൂടുതലാ. ആ തിന്മ കൂടുതലാണെങ്കിൽ അവന്റെ ജീവിതം അവന്റെ വാസസ്ഥലം ഹാവിയയാണ്. ഹാവിയ എന്താണെന്ന് തങ്ങൾക്കറിയുമോ? അതിനെ കുറിച്ച് തങ്ങൾക്ക് എന്തറിയാമിയോ? അത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, പറയാൻ കഴിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത അതിഭയങ്കരമായ നരകമാ. അതും ഞാൻ
ഞാൻ എന്റെ മുത്ത് മുഅ്മിനീങ്ങളോട് പറഞ്ഞു തരാം. നരകത്തിൽ അല്ലാഹു തആല എന്തൊക്കെയാണ് സൃഷ്ടിച്ചു വെച്ചതെന്ന് ഒരാൾക്കും അറിയില്ല. നരകമെന്ന് പറയുന്നത് മക്കളെ ഒരു വലിയ തീക്കുണ്ടമല്ല, അതൊരു വലിയ കുടിയല്ല, ആ കുടിയിൽ നിറയെ തീയല്ല. നരകത്തിന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചൊരു നരകമുണ്ട്, ഖുർആൻ പറഞ്ഞൊരു നരകമുണ്ട്, മുത്തുനബി കണ്ടുവന്നൊരു നരകമുണ്ട്, ജിബ്രീൽ മുത്തുനബിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത നരകമുണ്ട്, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നൊരു നരകമുണ്ട്. ആ ജഹന്നമിന് കൃത്യമായ തിരിച്ചറിവുണ്ട്, അതിന് ജീവുണ്ട്, അതിന് ചലനമുണ്ട്, അതിന് കൈകാലുകളുണ്ട്, അതിന് നാവുകളുണ്ട്, അതിന് തലകളുണ്ട്, അതിന് ശുദ്ധമായ തിരിച്ചറിവുണ്ട്, അത് സംസാരിക്കുന്നുണ്ട്, അത് കത്തിത്തളക്കുന്നുണ്ട്, അതിന് തുമ്പിക്കൈയുണ്ട്, അത് ആളുകളെ ആടി വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഖുർആനിലുള്ളതാ, കെട്ടുകഥകളല്ല, ഐതിഹ്യങ്ങളല്ല, പുരാണങ്ങളല്ല. അത്രയ്ക്കും ഭയങ്കര നരകമാ.